എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ന്യൂസിലൻഡിന്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ഈ വീക്കിൽ തന്നെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. 3 ഏകദിനവും 3 ടെസ്റ്റുമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കുന്നത്. ഈ മാസം 26 മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഒരു വലിയ സ്ക്വാഡുമായിട്ടാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഏകദിനത്തിൽ ആരൊക്കെ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കുമെന്നാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് അല്ലെങ്കിൽ കോഹ്ലി തന്നെയായിരിക്കും ഏകദിനത്തിന് രോഹിത്തിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചേക്കുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇനി കീപ്പറായി ഋഷഭ് പന്ത് തന്നെയാവും ടീമിലുണ്ടാവുക. അതേപോലെ ബാക്കപ്പ് കീപ്പറായി ഇഷാൻ ടീമിൽ ഇടം പിടിച്ചേക്കും. ഇനി മലയാളി താരം സഞ്ജു സാംസണിനെ അവസരം കിട്ടുമോയെന്ന് ചോദിച്ചാൽ അത് വലിയ ചോദിച്ചിട്ട് തന്നെയാണ്. T20യിലാണ് സഞ്ജുവിനെ കൂടുതലും പരിഗണിക്കാറ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായിട്ട് തൽക്കാലം കോവിഡ് കാരണം ഇന്ത്യ T20 കളിക്കുന്നില്ല. ഇനി ഓപ്പണർമാരായി രോഹിതും ധവാനും തന്നെയായിരിക്കും ഉണ്ടാവുക. കുറേ കാലത്തിന് ശേഷം ധവാൻ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നേക്കും. ഏകദിനത്തിൽ രോഹിത് ധവാൻ ജോഡിക്ക് മികച്ച റെക്കോർഡുണ്ട്. ഇനി ശ്രേയസ് അയ്യർ സ്ക്വാഡിലുണ്ടാവും. അതേപോലെ സൂര്യകുമാർ രാഹുൽ തുടങ്ങിയവരും സീരീസിലുണ്ടാവും. ഇനി ഓൾറൗണ്ടർ റോളിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം വെങ്കടേഷ് അയ്യർ തന്നെയായിരിക്കും ഉണ്ടാവുക. പാണ്ഡ്യയ്ക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത കാരണം ഇനിയിപ്പോൾ അടുത്തൊന്നും ഇന്ത്യൻ ടീമിൽ അവസരമുണ്ടാവില്ല. ഇനി ജഡേജ മറ്റൊരു ഓൾറൗണ്ടറായി ടീമിലുണ്ടാവും. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അശ്വിൻ, യുസ്വേന്ദർ ചഹൽ എന്നിവർ ഇടം പിടിച്ചേക്കും. അതേപോലെ പേസർമാരായി ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, സിറാജ് എന്നിവർ ഉറപ്പായും ഈ സ്ക്വാഡിലുണ്ടാവും. സൗത്ത് ആഫ്രിക്കയിൽ കോവിഡിൻ്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനാൽ വലിയ സുരക്ഷയോടെയാണ് പരമ്പരകൾ നടത്തുന്നത്. ബയോ ബബിൾ ഉണ്ടാവും. ഒരുപാട് കാലമായി ഇന്ത്യ ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ട് ടെസ്റ്റും T20യുമാണ് ഇപ്പോൾ ഇന്ത്യ കളിക്കാറ്. കുറേ കാലത്തിന് ശേഷം വീണ്ടും ഏകദിന മത്സരങ്ങൾ വരുമ്പോൾ വളരെ ത്രില്ലിംഗായ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. സൗത്ത് ആഫ്രിക്ക മികച്ച ടീമാണ്. ഇക്കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ തന്നെ 5-4 കളി അവർ ജയിച്ചിരുന്നു. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്ക പരമ്പര ഇന്ത്യ സംബന്ധിച്ച് വലിയൊരു സീരീസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.